പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൗന്ദര്യ ലഹരി എന്ന ഒന്നാമത്തെ പാഠഭാഗം പരിചയപ്പെട്ടിരുന്നു. നമ്മൾ രണ്ടാമത്തെ പാഠഭാഗം എന്തിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിൻ്റെ പേര് പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും. ഇതൊരു ലേഖനമാണ്, എം ബി പോൾ എന്ന ലേഖകൻ്റെ വളരെ മനോഹരമായിട്ടൊരു ലേഖനമാണ് നമുക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. മനുഷ്യനെ പ്രകൃതിയിൽ നിന്ന് മാറ്റി നിർത്തി പ്രകൃതി സൗന്ദര്യത്തെയും കലാസൗന്ദര്യത്തെയും വിശകലനം ചെയ്യുകയാണ് പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും എന്ന ലേഖനത്തിൽ എം പി പോൾ. പ്രകൃതി ഭാവങ്ങളുടെ ക്ഷണികതയെ അപേക്ഷിച്ച് കലയുടെ ഭാവം ചിരസ്ഥായിയാണെന്ന് ലേഖകൻ സമർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവിത പരിസ്ഥിതികളിൽ നിന്നും സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നും രൂപപ്പെട്ടവയാണ് കലകൾ. ഭാഷ എന്ന പോലെ നൃത്തം, നൃത്യം, നാട്യം, ആലേഖനം, ശില്പനിർമ്മാണം തുടങ്ങിയ കലകളെല്ലാം തന്നെ ആശയവിനിമയോപാധി എന്ന നിലയിലാണ് വളർന്നതെന്നു കാണാം. വികാര വിചാരങ്ങൾ അന്യോന്യം പങ്കുവയ്ക്കുന്നതിലൂടെ നമ്മൾ ഒന്നാണെന്നും ഒന്നിച്ചു നിൽക്കുന്നതാണ് നിലനിൽപ്പിന് ആവശ്യമെന്നുമുള്ള സമൂഹ ചിന്ത സൃഷ്ടിക്കാൻ കലകൾക്ക് സാധിച്ചു. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെങ്കിലും തനതായ മറ്റൊരു അസ്തിത്വം പതിച്ചു നൽകി പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെ വേറിട്ട് കണ്ടുകൊണ്ടാണ് എം ബി പോൾ പ്രകൃതി സൗന്ദര്യത്തെയും കലാസൗന്ദര്യത്തെയും വിശകലനം ചെയ്യുന്നത്. പ്രകൃതി സൗന്ദര്യത്തിനും കലാസൗന്ദര്യത്തിനും പരസ്പര ആശ്രിതത്വമുണ്ടെങ്കിലും അതിനെ മറികടക്കുന്ന തനിമ രണ്ടിനുമുണ്ടെന്നുള്ള കണ്ടെത്തലാണ് മനുഷ്യനെ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് കാണാൻ എം ബി പോളിനെ പ്രേരിപ്പിക്കുന്നത്. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ചലനാത്മകതയും കലാസൗന്ദര്യത്തിൻ്റെ സ്ഥായി ഭാവവുമാണ് രണ്ടിനെയും വേർതിരിച്ചു കാണാനുള്ള മറ്റൊരു കാരണം. പ്രകൃതിയിൽ കേവല സൗന്ദര്യം അസുലഭമാണെന്നും കലർപ്പുകളെ കളഞ്ഞ് ശുദ്ധമാക്കുമ്പോഴേ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനാവുകയുള്ളൂ എന്നും ലേഖകൻ നിരീക്ഷിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ ലേഖകനായിട്ടുള്ള എം ബി പോളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. എം ബി പോൾ മലയാളത്തിലെ ശ്രദ്ധേയനായ സാഹിത്യ വിമർശകനായിരുന്നു. എം ബി പോൾ മലയാളത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിൽ മഹത്തായ പങ്കു വഹിച്ചു. എഴുത്തുകാർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കാതിരുന്ന കാലത്ത് സാഹിത്യകാരന്മാർക്കായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപവൽക്കരിക്കുന്നതിന് മുൻകൈയെടുത്തു. സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. മതസ്ഥാപനങ്ങളുടെ, വിശേഷിച്ചും ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെ യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം. ജീവിതകാലം മുഴുവൻ പൊളിഞ്ഞ സഭയുടെ എതിർപ്പ് നേരിടേണ്ടി വന്നു. മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു എം ബി പോൾ. അദ്ദേഹത്തിൻ്റെ കൃതികളെന്ന് പറയുന്നത് നോവൽ സാഹിത്യം, ചെറുകഥാ പ്രസ്ഥാനം, സാഹിത്യ വിചാരം, സൗന്ദര്യ നിരീക്ഷണം, കാവ്യദർശനം എന്നിവയാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേര് പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും. അപ്പോൾ എല്ലാവരും പുസ്തകം കൂടെ എടുത്തുകൊള്ളുക. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വിഭിന്നനാണെന്നുള്ള സങ്കല്പമാണ് പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും തമ്മിലുള്ള വിവേചനത്തിന് നിദാനം. മനുഷ്യനും പ്രകൃതിയുടെ അംശമാണെന്ന് വാദിച്ചാൽ ഈ വിവേചനത്തിന് അടിസ്ഥാനമില്ലാതാകുകയും മനുഷ്യനിർമ്മിതമായ കലാസൗന്ദര്യം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു അംശം മാത്രമാണെന്ന് സമ്മതിക്കേണ്ടി വരികയും ചെയ്യും. ഒട്ടുമാവ് വളർത്തുന്നതിൽ ഒട്ടിക്കൽ എന്ന കർമ്മം മനുഷ്യൻ ചെയ്യുന്നതാണെങ്കിലും അത് പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് ആരുടെ ശക്തി കൊണ്ടാണ്? മനുഷ്യൻ പ്രകൃതിയുടെ അംശമാണെങ്കിൽ എല്ലാ ശക്തിയും എല്ലാ സൗന്ദര്യവും പ്രകൃതിയുടേതു തന്നെ. എന്നാലും സാമാന്യ വ്യവഹാരത്തിൽ പ്രകൃതിയെയും മനുഷ്യനെയും നാം വേർതിരിക്കാറുണ്ട്. ഇതിനെ ആസ്പദമാക്കിയാണ് പ്രകൃതി സൗന്ദര്യത്തെയും കലാസൗന്ദര്യത്തെയും ഇവിടെ വ്യവച്ഛേദിക്കുന്നത്. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വിഭിന്നനാണെന്നുള്ള സങ്കല്പമാണ് പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും തമ്മിലുള്ള വിവേചനത്തിന് നിദാനം. അതായത് ഇവിടെ പ്രകൃതി സൗന്ദര്യത്തിനെയും കലാസൗന്ദര്യത്തിനെയും ലേഖകൻ എന്തിയാണ് വിവേചിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് രണ്ടായിട്ട് കണ്ടുകൊണ്ട് അത് രണ്ടിനെയും എന്ത് ചെയ്യുകയാണ് ഒന്ന് താരതമ്യപ്പെടുത്തേണ്ട വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പം മനുഷ്യൻ നിർമ്മിക്കുന്ന എല്ലാത്തിലും എന്താണ് ഉള്ളത്? അത് കലാസൗന്ദര്യമാണ്. പിന്നെ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന എല്ലാം എന്ത് തന്നെയാണ്? അത് പ്രകൃതി സൗന്ദര്യമാണ്. പൂക്കളും കായ്കളും ചെടികളും ഒക്കെ എന്തിൽ വരുന്നതാണ്? പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. പുഴകളും കടലും ഒക്കെ തന്നെ. ഇനി മനുഷ്യൻ എന്ത് ചെയ്യാണ് അതിനെ, ആ അല്ലെങ്കിൽ ആ പ്രകൃതി ദൃശ്യത്തെ പകർത്തി വരയ്ക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ അതിനെ എന്താക്കി മാറ്റുമ്പോൾ, ഒരു ശില്പമാക്കി മാറ്റുമ്പോൾ, അപ്പോൾ അതെന്തായിട്ട് വരും? കലാസൗന്ദര്യമായിട്ട് വരും. അപ്പോൾ ഇവിടെ മനുഷ്യനെ പ്രകൃതി എന്ന് വിഭിന്നനാണെന്ന് ഉള്ള ഒരു സങ്കല്പം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ ആ സങ്കല്പത്തോട് കൂടിയിട്ടാണ് നമ്മൾ പ്രകൃതി സൗന്ദര്യമെന്നും കലാസൗന്ദര്യമെന്നും രണ്ടായിട്ട് തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിവേചനത്തിന് നിദാനമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ എല്ലാം എന്ത് തന്നെയാണ്, അങ്ങനെ ഒരു വിവേചനം, മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വിഭിന്നനല്ല, പ്രകൃതിയുടെ ഭാഗമാണ്,
എന്നുള്ളൊരു ഉറച്ച എന്താണ് ഒരു ചിന്ത നമ്മളിലുണ്ടെങ്കിൽ അങ്ങനെ പ്രകൃതി സൗന്ദര്യമെന്നും കലാസൗന്ദര്യമെന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, രണ്ടായിട്ട് തിരിക്കുവാനായിട്ട് സാധ്യമല്ല. മനുഷ്യനും പ്രകൃതിയുടെ അംശമാണെന്ന് വാദിച്ചാൽ ഈ വിവേചനത്തിന് അടിസ്ഥാനമില്ലാതാവുകയും മനുഷ്യനിർമ്മിതമായ കലാസൗന്ദര്യം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു അംശം മാത്രമാണെന്ന് സമ്മതിക്കേണ്ടി വരികയും ആ ചെയ്യും. അപ്പോൾ ഈ ഒരു വിവേചനം ഉള്ളത് കൊണ്ടാണ് പ്രകൃതി സൗന്ദര്യമെന്നും അല്ലെങ്കിൽ മനുഷ്യൻ എന്തല്ല പ്രകൃതിയുടെ ഒരു ശരി. അപ്പോൾ നമ്മളെപ്പോഴും ഒരു വിവേചനം കൊടുക്കുന്നുണ്ട്, ഒരു എന്താണ് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വിഭിന്നനാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു വിവേചനം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് പ്രകൃതി സൗന്ദര്യമൊന്നും കലാസൗന്ദര്യമൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, രണ്ടായിട്ട് മാറ്റിക്കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ രണ്ടാണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഇനി മനുഷ്യനും എന്താണെന്ന് വാദിച്ചാൽ പ്രകൃതിയുടെ ഒരു അംശമാണെന്ന് വാദിച്ചാൽ ഈ വിവേചനത്തിന് യാതൊരു അർത്ഥവുമില്ലാതായി പോകും. അങ്ങനെയാണെങ്കിലോ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആ സൗന്ദര്യവും എന്തിൻ്റെ ഭാഗമാണെന്ന് പറയേണ്ടി വരും, നമുക്ക് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അംശമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ഒരു ഉദാഹരണ ലേഖകൻ പറയുകയാണ്, ഒട്ടുമാവ് വളർത്തുന്നതിൽ ഒട്ടിക്കൽ എന്ന കർമ്മം മനുഷ്യൻ ചെയ്യുന്നതാണെങ്കിലും അത് പുഷ്പിക്കുകയും കയ്യുകയും ചെയ്യുന്നത് ആരുടെ ശക്തി കൊണ്ടാണ്? മനുഷ്യൻ പ്രകൃതിയുടെ അംശമാണെങ്കിൽ എല്ലാ ശക്തിയും എല്ലാ സൗന്ദര്യവും പ്രകൃതിയുടേത് തന്നെ. അപ്പോൾ നമ്മൾ എന്താണ് വളരെ വേഗത്തിൽ കായ്ക്കുന്നതിനും അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞൊക്കെ എന്താണ് വൃക്ഷം നിൽക്കുന്നതിനും പെട്ടെന്ന് കായ്ക്കുന്നതിനും വളരെ നല്ല മാധുര്യമുള്ള മാമ്പഴങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒട്ടിക്കൽ എന്നൊരു പ്രക്രിയ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒട്ടിക്കൽ എന്നുള്ള പ്രക്രിയ നടത്തുന്നത് മനുഷ്യനാണെങ്കിലും പിന്നീട് ആ മാവ് വളർന്ന് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രകൃതിയുടെ സഹായം കൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെ അതിനെന്ത് ചെയ്യണം, അതിനൊരു പൂർണ്ണത ലഭിക്കണമെങ്കിൽ മനുഷ്യന് മാത്രം വിചാരിച്ചാൽ പോരാ, പിന്നെന്തുകൂടെ വേണം, പ്രകൃതിയുടെ ഒരു സഹായം കൂടി വേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. ഒട്ടിക്കൽ എന്ന പ്രക്രിയ മനുഷ്യൻ നടത്തുന്നുണ്ടെങ്കിലും പിന്നീട് ആ മാവ് വളരുന്നതിനും അതിൽ ധാരാളം പൂങ്കുലകൾ ഉണ്ടാകുന്നതിനും ആ പൂങ്കുലകളെല്ലാം തന്നെ കായ്കളായി മാറി ഫലങ്ങളായി മാറുന്നതിനും ആരുകൂടി വിചാരിക്കണം, പ്രകൃതിയുടെ അനുഗ്രഹം കൂടി അല്ലെങ്കിൽ പ്രകൃതിയുടെ കനിവ് കൂടി ഉണ്ടായിരിക്കണം. മനുഷ്യൻ പ്രകൃതിയുടെ അംശമാണെങ്കിൽ എല്ലാ ശക്തിയും എല്ലാ സൗന്ദര്യവും പ്രകൃതിയുടെ തന്നെ. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്താണ്, പ്രകൃതിയുടെ അംശമാണ് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, അംശം തന്നെയാണ്, അങ്ങനെ അംശമാണ് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ എല്ലാ ശക്തിയും അല്ലെങ്കിൽ എല്ലാ ഈ സൗന്ദര്യവും എല്ലാം തന്നെ എന്താണ്, അത് പ്രകൃതിയുടെ ഭാഗമാണ് നമുക്ക് പറയേണ്ടി വരും. എന്നാലും സാമാന്യ വ്യവഹാരത്തിൽ പ്രകൃതിയെയും മനുഷ്യനെയും നാം വേർതിരിക്കാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒന്നാണെന്ന് തന്നെ അറിയാമെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രകൃതിയെയും മനുഷ്യനെയും രണ്ടായിട്ട് നമ്മൾ വിവേചിക്കാറുണ്ട്. ഇതിനെ ആസ്പദമാക്കിയാണ് പ്രകൃതി സൗന്ദര്യത്തെയും കലാസൗന്ദര്യത്തെയും ഇവിടെ വിവച്ഛേദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് നമ്മുടെ ലേഖകനായിട്ടുള്ള എം ബി പോൾ എന്ത് ചെയ്യുന്നത്, പ്രകൃതി സൗന്ദര്യത്തെയും കലാസൗന്ദര്യത്തെയും രണ്ടായിട്ട് രണ്ട് ഭാഗങ്ങളാക്കി നമുക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. അതായത് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞ ഇപ്രകാരമാണ്, മനുഷ്യൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പ്രകൃതിയിൽ നിന്ന് വിഭിന്നനാണെന്നൊരു കാഴ്ചപ്പാട് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാം കലാസൗന്ദര്യവും പ്രകൃതിയിൽ നമ്മൾ കാണുന്ന എല്ലാം എന്തുമാണ്, പ്രകൃതി സൗന്ദര്യവുമാണ്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും പ്രകൃതിയിൽ നിന്ന് വിഭിന്നനാണ് എന്നുള്ളൊരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ഇപ്രകാരം രണ്ട് സൗന്ദര്യ രീതികൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെട്ടു പോകുന്നത്. അപ്രകാരം മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പിച്ച് അല്ലെങ്കിൽ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അപ്രകാരം കലാസൗന്ദര്യം എന്നൊന്നില്ല, പിന്നെ എന്തായിരിക്കും അതും, അതും പ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമായി നമുക്ക് കാണേണ്ടി വരും. എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രകൃതിയുടെ സൗന്ദര്യം പ്രത്യേകമെന്നും മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വിഭിന്നനാണെന്ന് കൽപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന സൗന്ദര്യത്തെ കലാസൗന്ദര്യമെന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് വ്യവച്ഛേദിച്ച് കാണുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്ത പാരഗ്രാഫിൽ നമുക്ക് പോകാം. പ്രകൃതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഓരോ ഭാവവും ക്ഷണികമാണ്. ഈ ഭാവങ്ങളിൽ ചിലതും നമ്മിൽ സൗന്ദര്യ പ്രതീതി ഉളവാക്കുവാൻ പര്യാപ്തമായിരിക്കാം. ഈ പ്രകൃതിയുടെ ഭാവമാണെങ്കിലോ പ്രകൃതി എപ്പോഴും എന്ത് ചെയ്യണമെന്നില്ല, ഒരേ നിലയിലല്ല എന്ത് ചെയ്യുന്നത്, തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ചില സമയങ്ങളിലാണെങ്കിലോ ഭയങ്കരമായിട്ടുള്ള മഴയായിരിക്കും അല്ലേ, ചിലപ്പോഴാണെങ്കിലോ കടുത്ത വേനലായിരിക്കും, ചിലപ്പോൾ നല്ല വസന്തകാലമായിരിക്കും. അപ്പോൾ പ്രകൃതിയുടെ ഭാവം എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കാറുണ്ട് അല്ലേ. ഓരോ ഭാവവും ക്ഷണികമാണ്, വളരെ എന്താണ്, ഒരിക്കലും സ്ഥിരതയുള്ളതല്ല പ്രകൃതിയുടെ ഭാവം എന്ന് പറയുന്നത്. എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. ഈ ഭാവങ്ങളിൽ ചിലത് നമ്മിൽ സൗന്ദര്യ പ്രതീതി ഉളവാക്കാൻ പര്യാപ്തമായിരിക്കും. അങ്ങനെ ഇങ്ങനെ ഭാവങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ മാറുന്ന ഭാവങ്ങളിൽ ചിലത് നമ്മൾ എന്ത് ചെയ്യും, സൗന്ദര്യ പ്രതീതി ഉളവാക്കുവാൻ പ്രാപ്തമായിരിക്കും. എന്ന് വെച്ചാൽ കാണുന്ന അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യും, അതിനോട് വല്ലാത്തൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു അടുപ്പ് അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ആ കാഴ്ചയോട് നമുക്ക് തോന്നിപ്പോകും.
അപ്പോൾ ആ മാറുന്ന ഭാവങ്ങളിൽ ചിലതെന്തായിരിക്കാം നമുക്ക് വളരെയധികം ആകർഷ ഒരു നമുക്ക് അതിനോട് ഒരു ആകർഷണീയത ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇഷ്ടം നമുക്ക് എന്ത് ചെയ്യും ആ കാഴ്ചയോട് നമുക്ക് ആ തോന്നിപ്പോവും. അതാണ് ലേഖകൻ ഇവിടെ പറഞ്ഞത്. എന്നിരുന്നാലും അതിന് സ്ഥിരതയില്ല, നേരെ മറിച്ച് കലയിൽ രമണീയ ഭാവത്തിന് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കുന്നു. അത് എന്നിരുന്നാലും നമുക്ക് അങ്ങനെ ഒരു ആകർഷണം ഉണ്ടാകുമെങ്കിലും ആ ഭാവത്തിന് എന്തില്ല, അത് പ്രകൃതിയിലെ ഭാവങ്ങളിങ്ങനെ മാറുന്നത് കൊണ്ട് ആ ഭാവം എപ്പോഴും അങ്ങനെ സ്ഥിരമായിട്ട് തുടരണമെന്നില്ല, അത് ക്ഷണികമാണ്. എപ്പോഴും വേണമെങ്കിലും എന്ത് ചെയ്യാം, അത് നശിച്ചു പോകാവുന്ന ആ ഒന്നാണ് അല്ലേ. എന്നിരുന്നാലും നമ്മൾ ഇനി കലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണത്, നേരെ മറിച്ച് നമ്മൾ കലയിലേക്ക് വരികയാണെങ്കിലോ കലയിൽ രമണീയ ഭാവത്തിന് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കുന്നു. കലയിലെ ഏത് ഭാവമാണോ ഉൾക്കൊണ്ട് വരച്ച് എന്താണ് അത് കല നിർമ്മിച്ചിരിക്കുന്നത് ആ ഭാവത്തിന് സ്ഥിരമായിട്ടൊരു സ്ഥിരത ഉണ്ടായിരിക്കും. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഭാവത്തെ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ആസ്വദിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പ്രകൃതി സൗന്ദര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിലോ ഭാവങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നത് കൊണ്ട് ക്ഷണികമായതുകൊണ്ട് ഒരു ഭാവം തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, എപ്പോഴും കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കണമെന്നില്ല. എന്നാൽ കല നേരെ മറിച്ചാണെന്ന് പറയുന്നു, കല സൗന്ദര്യത്തെ മുഴുവനായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ സൗന്ദര്യ ഭാവങ്ങൾക്ക് എപ്പോഴും സ്ഥിരത ഒരു സ്ഥിരത എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ കലാകാരൻ കൽപ്പിച്ച് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതു സമയത്ത് നമുക്ക് ആ അതിൽ 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 അല്ലെങ്കിൽ അതിനുള്ളിൽ ചേർന്നിരിക്കുന്ന ആ ഭാവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എപ്പോഴും വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ആ ഭാവത്തിന് മാറ്റം സംഭവിക്കുന്നില്ല, ആസ്വാദകർ വന്നും പോയും കൊണ്ടിരിക്കുന്നു. എന്നാൽ കല നിശ്ചലമായി തന്നെ നിലകൊള്ളുന്നു. ഈ അർത്ഥത്തിലാണ് കല ശാശ്വതമാണെന്ന് പറയുന്നത്. പ്രകൃതി ഭാവങ്ങളുടെ ക്ഷണികതയെ അപേക്ഷിച്ച് കലയുടെ ഭാവം ആ ചിരസ്ഥായിയാണ്. വീണ്ടും ലേഖനം അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മോട് ആ പറയുന്നത്. അപ്പോൾ കലയിൽ എപ്പോഴും ആ ഉൾച്ചേർന്നിരിക്കുന്ന ആ ഭാവത്തിന് യാതൊരു മാറ്റവും എന്ത് ചെയ്യുന്നില്ല, ആ സംഭവിക്കുന്നില്ല. ആസ്വാദകർ എന്ത് ചെയ്യുകയാണിങ്ങനെ വന്നും പോയും കൊണ്ട് ഇരിക്കുകയാണ്. അതായത് ഒരു ഒരിക്കലും ഒരു കലാശില്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനുഷ്യൻ്റെ കലാസൃഷ്ടി നടത്തിയാൽ അതിൽ ഉൾച്ചേർത്തിരിക്കുന്ന ആ മനോഹരമായിട്ടുള്ള ഭാവം എപ്പോഴും അതിലിങ്ങനെ സ്ഥിരമായിട്ട് തന്നെ എന്ത് ചെയ്യും, ആ നിലകൊള്ളും. അതിനാൽ തന്നെ പല ആസ്വാദകർ എന്ത് ചെയ്യുന്നു, വന്നും പോയിക്കൊണ്ടും ആയിരിക്കുകയാണ്. അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്യാണ്, മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വരച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ചിത്രം ഞാൻ മാത്രമല്ല, ആ ചിത്രത്തിൽ എപ്പോഴും ഒരു മനോഹരമായിട്ടുള്ളൊരു ഭാവം ഉണ്ടല്ലോ അല്ലേ. ആ ഭാവം എനിക്ക് മാത്രമല്ല എന്ത് ചെയ്യാൻ കഴിയുക, ആസ്വദിക്കാനായിട്ട് സാധിക്കുക. ഇനി എനിക്ക് തുടർന്ന് വരുന്നവരും എൻ്റെ കൂട്ടുകാർക്കും അനുജനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഭാവത്തെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതായത് ആസ്വാദകർ എന്ത് ചെയ്യുന്നു, കലാസൗന്ദര്യത്തിൽ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുകയാണ്. എന്നാൽ പ്രകൃതി സൗന്ദര്യത്തിൽ അപ്രകാരമല്ല, അത് ക്ഷണികമായതുകൊണ്ട് ചിലപ്പോൾ വളരെ കുറച്ച് ആസ്വാദകർ മാത്രമേ എന്ത് ചെയ്യണമെന്നുള്ളൂ, ഉണ്ടാവാനായിട്ട് പോകുന്നുള്ളൂ. കലയാണെങ്കിലോ അതിങ്ങനെ നിശ്ചലമായിട്ട് തന്നെ എല്ലാ കാലവും ഒരുപോലെ തന്നെ നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ അർത്ഥത്തിലാണ് കല ശാശ്വതമാണ്, അതായത് എപ്പോഴും നിലനിന്ന് പോകുന്ന ഒന്നാണെന്ന് പറയുന്നത്. പ്രകൃതി ഭാവങ്ങളുടെ ക്ഷണികതയെ അപേക്ഷിച്ച് കലയുടെ ഭാവം ചിരസ്ഥായിയാണ്. പ്രകൃതി ഭാവങ്ങളുടെ ആ ഒരു ക്ഷണികത എപ്പോഴും വേണമെങ്കിലും എന്ത് ചെയ്യാം, ഭാവങ്ങൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നത് കൊണ്ട് ക്ഷണികമാണ് അതിൻ്റെ പ്രകൃതി ഭാവം എന്ന് പറയുന്നത്. എന്നാൽ കലയുടെ ഭാവമാണെങ്കിലോ അത് ചിരസ്ഥായിയാണ്, എപ്പോഴും ഒന്നുപോലെ എന്ത് ചെയ്യുന്നതാണ്, നിലകൊള്ളുന്ന ഒന്നാണ് അല്ലേ. ഇപ്പോൾ ഈ പ്രകൃതി ഭാവത്തിൻ്റെ ഉദാഹരണമാണെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ നമ്മൾ രാവിലെ എന്താണ് ഉദയ സൂര്യനെ കാണുകയാണ് അല്ലേ. അപ്പോൾ ആ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആ കിഴക്കൻ ചക്രവാളത്തിൻ്റെ മനോഹരമായിട്ടുള്ള ആ ചുവന്ന ദൃശ്യം ആ സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കാണാനായിട്ട് സാധിക്കൂ. എല്ലാ സമയവും എന്ത് ചെയ്യണമെന്നില്ല, അങ്ങനെയല്ല, എല്ലാ സമയവും എന്ത് ചെയ്യില്ല, ആ കിഴക്കൻ ചക്രവാളം അതുപോലെ ആ ചുവന്ന് തുടുത്ത് നിൽക്കുകയില്ല. അത് വളരെ ക്ഷണികമാണ് അല്ലേ. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, സൂര്യൻ ഉദിച്ചു വരുന്നതിനനുസരിച്ച് ആ ഭംഗി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ അസ്തമയ സൂര്യൻ്റെ കാര്യം എടുക്കാം അല്ലേ. അസ്തമിക്കുന്ന സമയത്തും ആ പടിഞ്ഞാറൻ ആകാശമാണെങ്കിലോ വളരെ മനോഹരമായിരിക്കും. മഞ്ഞയും ചുവപ്പും നിറങ്ങളൊക്കെ കലർന്നിട്ട് വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. പക്ഷേ അതും എപ്പോഴാണ്, സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോഴേക്കും ആ സൗന്ദര്യം എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. അതാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. പ്രകൃതി സൗന്ദര്യം എപ്പോഴും എന്താണ്, അതിൻ്റെ ആ ഭാവം എപ്പോഴും ക്ഷണികമാണ്, അത് എപ്പോഴും എന്ത് ചെയ്യും, ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മൾ കലാസൗന്ദര്യത്തിലേക്ക് വന്നാലോ, കലയിലെ സൗന്ദര്യത്തിന് ഒരു ചിരപ്രതിഷ്ഠയുണ്ട്, അതെന്താണ്, ശാശ്വതമാണ് അല്ലെ, എപ്പോഴും എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. അതിൽ ഒളിച്ചേർത്തിരിക്കുന്ന ആ സൗന്ദര്യ ഭാവത്തിന് യാതൊരു കോട്ടവും ഉണ്ടാകുന്നില്ല. ധാരാളം ആസ്വാദകരെയും എന്ത് ലഭിക്കും, കലാസൗന്ദര്യത്തിന് അല്ലെങ്കിൽ ആ കലാശില്പത്തിന് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് ലേഖകൻ പറയുന്നത്. പ്രകൃതിയിൽ കേവല സൗന്ദര്യം അസുലഭമാണ്. പലപ്പോഴും ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ലോഹം പോലെ പ്രകൃതി സൗന്ദര്യം അസംഗതമായ മറ്റു പലതിനോടും കലർന്നു സങ്കീർണമായിട്ടാണ് ആവിർഭവിക്കുക. ഇന്നാട്ടിലെ ഒരു നദിയുടെ സൗന്ദര്യം നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നദിയുടെ തീരത്തിരുന്ന് ജലം മലിനമാക്കുന്ന പാപികളുടെ കൈയായി നിൽക്കുന്നു.
കലർപ്പില്ലാത്ത സൗന്ദര്യം കലയിലാണ് പ്രായേണ കണ്ടുവരുന്നത്. ആ പ്രകൃതവും അസംസ്കൃതവുമായ അംശങ്ങൾ ഉപേക്ഷിച്ച് സൗന്ദര്യസാരം മാത്രം ആവിഷ്കരിക്കുവാനാണ് കലാകാരൻ ശ്രമിക്കുന്നത്. തന്മൂലം കലാസൗന്ദര്യത്തിൻ്റെ പ്രതീതി ഏകാഗ്രവും അഫങ്കുരവുമായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത പാരഗ്രാഫിൽ നമ്മൾ കടക്കുകയാണ്. പ്രകൃതിയിൽ കേവല സൗന്ദര്യം അസുലഭമാണ് അല്ലേ? പ്രകൃതിയിലാണെങ്കിലോ ഈ കേവല സൗന്ദര്യം എന്ന് പറയുന്നത് അസുലഭമാണ്. നമുക്ക് ലഭിക്കാനായിട്ട് വളരെയധികം എന്താണ് ആ പ്രയാസകരമാണ്. ഭാവങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നതിനാൽ തന്നെ നമ്മൾ എന്താണ് നോക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ആ പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിച്ചെടുക്കാനായിട്ട് ആ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ കേവല സൗന്ദര്യം, ആ സൗന്ദര്യം അസുലഭമാണെന്ന് ലേഖൻ പറയുന്നത്. പലപ്പോഴും ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ലോഹം പോലെ അല്ലെ? പലപ്പോഴും എങ്ങനെയാണ് പ്രകൃതിയിലെ കേവല സൗന്ദര്യം എന്ന് പറയുന്നത്? ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ആ ലോഹം പോലെയാണ് അല്ലെ? ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എന്താണ് ആ അതിൻ്റെ ആ ലോഹത്തിൻ്റെ അയിരാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക, ആ ആഴത്തിൽ പോയിട്ട് ഭൂമിയിൽ അടിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കുഴിച്ചു കൊണ്ടുവരുന്നത് അല്ലേ? അപ്പൊ ആ അടിയിൽ നിന്ന് കുഴിച്ചു കൊണ്ടുവരുന്ന ആ അയിരിനെ അല്ലെങ്കിൽ ആ ലോഹത്തിന് അതിൽ ലോഹം മാത്രമല്ല ഉണ്ടായിരിക്കുക അല്ലെ, ധാരാളം മാലിന്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ആ മാലിന്യത്തെ എല്ലാം വേർതിരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ലോഹമായിട്ട് അല്ലെ തിളക്കമുള്ള ലോഹമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്റിയെടുക്കുന്നത്. അപ്രകാരമാണ് പ്രകൃതിയിലെ ആ സൗന്ദര്യം എന്ന് പറയുന്നത്. ധാരാളം മാലിന്യ വസ്തുക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്തിനെ ഒളിച്ചേർന്നിരിക്കുന്നുണ്ട്. ആ മാലിന്യ വസ്തുക്കളെല്ലാം തന്നെ മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ആ യഥാർത്ഥ കേവല സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് പ്രകൃതി സൗന്ദര്യത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് ലേഖകൻ പറയുന്നത്. അതെ, പ്രകാരമാണ് ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ആ ലോഹം പോലെ. ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ലോഹത്തിനകത്ത്, ആ അയിരിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക, ധാരാളം മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ആ ചെളിയും അതുപോലെ എന്താണ് മറ്റ് അസംസ്കൃത വസ്തുക്കളും ഒരുപാട് മറ്റു പദാർത്ഥങ്ങളും ഒക്കെ കൂടി കലർന്നിട്ട് എന്താണ് മോശപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും. അതിൽ നിന്ന് ആ മാലിന്യങ്ങളെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിളക്കമുള്ള ലോഹമാക്കി നമ്മൾ മാറ്റുന്നത്. അതുപോലെ തന്നെയാണ് പ്രകൃതിയിലെ കേവല സൗന്ദര്യത്തിൻ്റെ കാര്യവും. നമ്മൾ ശ്രദ്ധിച്ച് ആ സൗന്ദര്യം ആസ്വദിച്ച് അതിലെ മാലിന്യ വശങ്ങളെ മുഴുവൻ കളഞ്ഞാൽ പറ്റൂ പ്രകൃതിയിൽ ആ കേവല സൗന്ദര്യത്തെ മുഴുവനായിട്ട് ആസ്വദിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ നാട്ടിലെ ഒരു നദിയുടെ സൗന്ദര്യം നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നദിയുടെ തീരത്തിരുന്ന ജലം മലിനമാക്കുന്ന പാപികളുടെ കാഴ്ച നമ്മുടെ ആസ്വാദനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നു. ഇനി ലേഖനം മറ്റൊരു ഉദാഹരണം പറയുകയാണ് അല്ലേ. പ്രകൃതിയിലെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു നദിയുടെ സൗന്ദര്യം. വളരെ മനോഹരമായിട്ട് ഒഴുകുന്ന ഒരു നദി. അപ്പൊ ആ നദിയുടെ കാഴ്ച, ആ ഒഴുകുന്ന ആ ഓളപര ആ ഓളങ്ങളും അതിലെന്താണ് മീനുകളും ഒക്കെ നമ്മളിങ്ങനെ കണ്ട് വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് മറ്റൊരു കാഴ്ച നമ്മൾ കാണുന്നത് അല്ലേ. ആ നദി തീരത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യാണ്, നദിയെ മലിനപ്പെടുത്തുന്ന ഒരു കാഴ്ച. ഒരു പക്ഷേ എന്താണ് അഴുകിയ മാംസങ്ങളോ ഒക്കെ കൊണ്ട് എന്ത് ചെയ്തേക്കാം, നദീതീരത്ത് വലിച്ചെറിഞ്ഞേക്കാം. അപ്പൊ ആ അങ്ങനെ പ്രകൃതി സൗന്ദര്യം അല്ലെങ്കിൽ നദിയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് ആ അഴുകിയ മാംസത്തിന്റെ ദുർഗന്ധം, ആ മാലിന്യത്തിന്റെ ദുർഗന്ധം നമുക്ക് എന്ത് ചെയ്തേക്കാം, അവരൊരു വിലങ്ങ് തടിയായിട്ട് വന്നേക്കാം. അങ്ങനെ ആ അത്രയും ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ദുർഗന്ധം ഉള്ള ഇടത്ത് നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, ആ നദിയുടെ മനോഹരമായിട്ടുള്ള സൗന്ദര്യത്തെ ഒരുപാട് നേരം ആസ്വദിച്ച് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, നാറ്റം കാരണം അവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പോകേണ്ടി വരും. കലർപ്പില്ലാത്ത സൗന്ദര്യം കലയിലാണ് പ്രായേണ കണ്ടുവരുന്നത്. അപ്രകൃതവും അസംസ്കൃതവുമായ അംശങ്ങൾ ഉപേക്ഷിച്ച് സൗന്ദര്യസാരം മാത്രം ആവിഷ്കരിക്കുവാനാണ് കലാകാരൻ ശ്രമിക്കുന്നത്. തന്മൂലം കലാസൗന്ദര്യത്തിൻ്റെ പ്രതീതി ഏകാഗ്രവും അഫങ്കുരവുമായിരിക്കും. ഇനി നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ആ കലാസൗന്ദര്യത്തിൻ്റെ മേന്മയുടെ ആര് പറയുകയാണ്, ലേഖകൻ പറയുകയാണ് അല്ലേ. അപ്പൊ പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ അസംസ്കൃത വസ്തുക്കളുടെ ഒരു കൂട്ടമായിട്ടാണ് കാണുക. അപ്പൊ അതിൽ നിന്ന് നല്ലതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തിരഞ്ഞെടുത്ത് ആസ്വദിക്കേണ്ടി വരും. അത് ഞാനിവിടെ ഒരു ഉദാഹരണം പറഞ്ഞത് നദിയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാണ് നദിയെ മലിനമാക്കുന്ന ഒരു കാഴ്ച കാണുകയും നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ആ നദിയെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആ കാഴ്ച മതിയ അല്ലെങ്കിൽ നദിയുടെ സൗന്ദര്യാത്മകമായ കാഴ്ച അവിടെ അവസാനിപ്പിച്ച് നമുക്ക് തിരിച്ചു പോരേണ്ടി വരും. എന്നിരുന്നാൽ കലയിലേക്ക് വരികയാണെങ്കിലോ കലയിൽ അപ്രകാരം യാതൊരു തടസ്സങ്ങളും ഉണ്ടാവുകയില്ല. അവിടെയാണെങ്കിലോ അല്ലെങ്കിൽ കലയിലെ സൗന്ദര്യം എന്താണ്, യാതൊരു കലർപ്പും കൂടാത്തതാണ് അല്ലേ. സൗന്ദര്യ അംശത്തെ മാത്രം എന്താണ് സ്വീകരിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിനെ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് എപ്പോഴും കലയിൽ എന്ത് ചെയ്യുക, സൗന്ദര്യത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കല ആസ്വദിക്കുന്ന അവസരത്തിൽ യാതൊരു തടസ്സവും അല്ലെങ്കിൽ യാതൊരു വിലങ്ങുതടികളും നമുക്ക് എന്താണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നില്ല.
അദ്ദേഹം ലേഖൻ പറയുകയാണ്, അപ്രകൃതവും അസംസ്കൃതവുമായ അംശങ്ങൾ ഉപേക്ഷിച്ച് സൗന്ദര്യ സാരം മാത്രം ആവിഷ്കരിക്കുവാനാണ് കലാകാരൻ ശ്രമിക്കുന്നത് അല്ലേ. ആ സൗന്ദര്യാംശത്തെ മാത്രം അല്ലെ, അസംസ്കൃതവും അല്ലെങ്കിൽ അതിന് അപ്രകൃതവുമായിട്ടുള്ളതിനെ എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് സൗന്ദര്യത്തെ മാത്രമാണ് എന്തിലേക്ക് കൊണ്ടുവരിക കലാകാരൻ എപ്പോഴും ആ കലയിലേക്ക് കൊണ്ടുവരിക. കാര്യം കല ആസ്വദിക്കാനുള്ളതാണ്. അപ്പം അതിൽ മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ കല ഒരിക്കലും ആസ്വാദകനെ ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ ആസ്വാദകരുടെ എണ്ണം എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു അല്ലെങ്കിൽ എപ്പോഴും കലാകാരൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണ്, ആസ്വാദകരുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരുവാനാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തൻ്റെ കലയിലേക്ക് ഒരിക്കലും മോശപ്പെട്ട ഒന്നിനെ, അസംസ്കൃതമായ ഒന്നിനെ ഒരിക്കലും കൊണ്ടുവരുവാനായിട്ട് ആരും ശ്രമിക്കാറില്ല, കലാകാരൻ ശ്രമിക്കാറില്ല. അപ്പം എപ്പോഴും നല്ലത് മാത്രമേ എവിടെ ഉണ്ടാവുകയുള്ളൂ, കലയ്ക്കകത്ത് ഉണ്ടാവുകയുള്ളൂ. തന്മൂലം കലാസൗന്ദര്യത്തിൻ്റെ പ്രതീതി ഏകാഗ്രവും അഫങ്കുരവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കലയുടെ സൗന്ദര്യം അല്ലെ, അത് എപ്പോഴും എന്താണ്, ഏകാഗ്രവുമായിരിക്കും അഫങ്കുരവുമായിരിക്കും അല്ലെ, ഒരിക്കലും നശിച്ചു പോകാത്തതുമായിരിക്കും കലയിലെ സൗന്ദര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ബാക്കി ഭാഗം എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതുവരെ പഠിച്ച ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് പ്രയാസമുള്ള ഭാഗമാണ്, നന്നായിട്ട് ലേഖനമായതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, പല ആവർത്തി വായിച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.